2023 കഴിഞ്ഞു, നമ്മൾ 2024 കടന്നിരിക്കുകയാണ്. ഒരു പ്രവാസിയായ നമ്മളെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്ത് ഈ വർഷം വർക്ക് ചെയ്ത് അങ്ങനെ പോകുന്നു. ഈ വർഷം 2024 അങ്ങനെ തന്നെ തീരും. പക്ഷേ ഈ 5 ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് 2024 വലിയ ചേഞ്ചുകൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ ഫിനാൻഷ്യലി, നിങ്ങളുടെ ഹാപ്പിനെസ്സിലും ഒക്കെ നിങ്ങൾക്ക് ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ ജീവിച്ച് പ്രത്യേകിച്ച് ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ പറയുമ്പോൾ നല്ല രീതിയിലൂടെ ചെലവഴിച്ച് നമ്മൾ ലോണെടുത്ത് ജീവിച്ച് ഒന്നും തന്നെ നമ്മുടെ ഒരു കയ്യിൽ ഉണ്ടാകത്തില്ല. നോർമലി നമ്മുടെ പ്രവാസികളുടെ കയ്യിൽ ഒന്നും മെച്ചം കാണത്തില്ല. അല്ലെങ്കിൽ ബാക്കിയുള്ള നാട്ടിൽ വെച്ച് നാട്ടിൽ ചെലവും കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി നമുക്ക് ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിൽ കൂടുതലായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റ്. ശരിക്കും ബഡ്ജറ്റിങ്ങിനെ കേട്ടാൽ നമ്മുടെ എല്ലാവർക്കും ഇന്ത്യൻ സർക്കാരിൻ്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റ് അങ്ങനെ മാത്രമല്ല, നമ്മുടെ വീടുകളിലും ഓരോ ബഡ്ജറ്റ് ഉണ്ടാകണം. നമുക്ക് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. നമ്മളിങ്ങനെ കൈയഴിച്ച് ചിലവാക്കി പോയാൽ ഒരു നിയന്ത്രണം നമുക്ക് കാണത്തില്ല. അപ്പോൾ ശരിക്കും ഒരു ഐഡിയൽ കേസിൽ നമ്മുടെ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ 50-30-20 റൂൾ നിങ്ങളെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അത് അതിൽ കൊണ്ടുവരുന്നതോടുകൂടി നിങ്ങളെ എന്താണ് നിങ്ങളുടെ ചെലവെന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല നിങ്ങളുടെ പൈസയെ നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തോടി ശരിക്കും നമ്മൾ പൈസ ട്രാക്ക് ചെയ്യണം. നമുക്ക് വരവ് മാത്രം നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം സാലറി ഇൻക്രിമെന്റ് എല്ലാ മാസവും നമ്മൾ നമ്മുടെ ബോസ് നമ്മുടെ മാനേജേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സാലറി കൂട്ടിത്തരുന്നു. പക്ഷേ സാലറി എങ്ങോട്ട് പോകുന്നുള്ളതിന് ആരും ഒരു കൃത്യതയായിട്ടൊരു ഒരു ഒരു ചിലവ് വെക്കുന്നില്ല. അത് വെക്കണം, വെച്ചാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. അപ്പം 50-30-20 റൂളിൽ 50% നമ്മുടെ സാലറി എപ്പോഴും പോകേണ്ടത് നമ്മുടെ നീഡ്സിന് വേണ്ടി. നീഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള റെന്റ്, നമ്മുടെ വീട്ടിലേക്കുള്ള ഫുഡ്, പിന്നെ നമ്മുടെ ക്ലോത്ത്, ബേസിക് ആയിട്ടുള്ള നമ്മുടെ നെസസറീസിലായിട്ടാണ് 50% പോകുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കാർ വേണം, കാറിനുള്ള EMI, ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നെസസറിയാണ്. അത് വെച്ചിട്ട് ഹൈ എൻഡ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലോ എൻഡ് ഉള്ളത് ബേസിക് നെസസറ്റിയാണ് നമ്മുടെ. അപ്പം ഇത് നമ്മുടെ 50% ഓഫ് സാലറി നമ്മൾ മാറ്റി വെക്കണം. പിന്നെ അടുത്താണ് 30% ഉള്ള വാൻസ്. നമ്മളൊരിക്കലും ഒരു അടിമയായിട്ടിരിക്കും ജീവിക്കാൻ പാടില്ല. നമ്മൾ വാൻസ് നമ്മൾ കവർ ചെയ്യണം. 30% ഓഫ് യുവർ സാലറി എപ്പോഴും വാൻസിന് വേണ്ടി പോകണം. എന്ന് വെച്ചാൽ നിങ്ങൾ ലൈഫ് ടൈം ചൂസിംഗ് ആണ് വാൻസ് എന്ന് പറയുന്നത്. ഇപ്പം നല്ലൊരു ബ്രാൻഡ് ഷർട്ട് എടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഫോൺ എടുക്കുക, പിന്നെ ജിമ്മിന് ഒക്കെ ജോയിൻ ചെയ്യുക, പിന്നെ നമ്മൾ വെക്കേഷന് എങ്ങോട്ടെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുക, പിന്നെ ഫിലിംസിനൊക്കെ പോകുക. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വാൻസ് ആണ്. നമുക്ക് ഇതില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വാൻസിന് വേണ്ടി നമ്മൾ 30% എപ്പോഴും മാറ്റിയിട്ടുണ്ട്. അടുത്താണ് നമ്മൾ 20%. ഈ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ ഏകദേശം എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തേതാണ് സേവിങ്സ്. 20% എപ്പോഴും നമ്മൾ സേവിങ്സ് ഓർ ഇൻവെസ്റ്റ്മെന്റിലോട്ടുണ്ട്. ഇപ്പം 20% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് 20% ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഡെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നമ്മൾ ആ ഡെറ്റ് അടയ്ക്കാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് കടം നമ്മൾ വീട്ടാൻ ശ്രമിക്കുക. അത് മാത്രമല്ല 10% കടങ്ങൾക്ക് വേണ്ടി 10% എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ട് ഈ 10% എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളെ ബഡ്ജറ്റിംഗ് തയ്യാറാക്കണം. അപ്പം 3000 ദിർഹംസുള്ള ഒരാൾക്ക് എപ്പോഴും 1500 രൂപ നമുക്ക് നീഡ്സിന് വേണ്ടി ചിലവാക്കണം. 900 വാൻസിന് വേണ്ടി ചിലവാക്കാം. 600 ദിർഹംസ് എപ്പോഴും ഇൻവെസ്റ്റിന് വേണ്ടി ചിലവാക്കാം. ഇനി അതേ സമയത്ത് 6000 ദിർഹംസുള്ള ഒരാളാണെങ്കിൽ 3000 ദിർഹംസ് എപ്പോഴും നീഡ്സിന് വേണ്ടി ചിലവാക്കണം. ഐഡിയൽ കേസാണ് ഞാൻ പറയുന്നത്. വാൻസിന് വേണ്ടി നമുക്ക് 1800 ദിർഹംസ് ചിലവാക്കാം. ഇൻവെസ്റ്റിംഗ് വേണ്ടി നമുക്ക് ഏകദേശം 1200 ദിർഹംസ് ചിലവാക്കാം. ഇനിയും 10000 ദിർഹംസ് സാലറിയുള്ളവർക്ക് എപ്പോഴും 5000 ദിർഹംസ് എപ്പോഴും നീഡ്സിനോട് ചിലവാക്കാം. 3000 ദിർഹംസ് എപ്പോഴും വാൻസിനോട് ചിലവാക്കാം. 2000 ദിർഹംസ് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചിലവാക്കാം. ഇങ്ങനെ വേണം നമ്മൾ ജീവിതത്തെ സെറ്റ് ചെയ്യാൻ. അപ്പം ബജറ്റിങ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചെലവുകൾ നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് ആർക്കും നമ്മുടെ ചെലവുകൾ അറിയത്തില്ല. അപ്പം നമ്മുടെ ചെലവുകൾ എഴുതി വെച്ചിട്ട് അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതിനെ നമുക്ക് നീഡ്സും വാൻസും ഇൻവെസ്റ്റ്മെന്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സിമ്പിൾ മെത്തഡ് ഞാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നൊക്കെയാണ് അതിലൂടെ മൊത്തം. അപ്പോൾ ഒരു മാസത്തെ ചിലവ് നിങ്ങൾ ഫുള്ളായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക ഒരു മാസത്തെ. എന്നിട്ട് അടുത്ത മാസത്തെ അതിൻ്റെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ നീഡ്സും വാൻസും ഒരു കളർ, രണ്ട് കളർ എടുക്കുക. നീഡ്സ് നമ്മുടെ യെല്ലോ കളർ എടുക്കുക, വാൻസ് ഒരു ബ്ലൂ കളർ എടുക്കുക. എന്നിട്ട് മൊത്തം ഹൈലൈറ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഒരു കളർ എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. എന്നിട്ട് ഇത് മൊത്തം ഹൈലൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ പറ്റും. ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്താൽ, അതായത് നീഡ്സും വാൻസും ഇൻവെസ്റ്റ്മെന്റും സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങളുടെ പൈസ എവിടെയാണ് പോകുന്നതെന്ന്. എന്നിട്ട് അടുത്ത മാസം മുതൽ നിങ്ങളുടെ
നിങ്ങളിപ്പം വാൻസിൽ കൂടുതലാണെങ്കിൽ, നിങ്ങളെ കൂടുതൽ എമൗണ്ട് അതിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. വാൻസ് എന്ന് വെച്ചാൽ നമുക്ക് അർജന്റായിട്ട് വേണ്ടാത്ത കാര്യങ്ങളാണ്, പക്ഷെ അതിനെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത മാസത്തേക്ക് ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു ട്രാക്കിൽ എത്താൻ പറ്റും. പിന്നെ അടുത്ത ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട്. അപ്പോൾ പൊതുവേ ഒരാണ്ട് കഴിഞ്ഞ് എമർജൻസി ഫണ്ട് കിട്ടുന്നത്. ഇപ്പം എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയുന്നത് 3 to 6 months ഓഫ് അവർ നമ്മുടെ സാലറിയാണ്, അല്ലെങ്കിൽ ബേസിക് സാലറിയാണ് നമ്മൾ എമർജൻസി ഫണ്ടായിട്ട് പറയുന്നത്. അപ്പം 3 months വെക്കാം, 6 months വെക്കാം. നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക, നമുക്ക് എമർജൻസി ഫണ്ട് ഉണ്ടായാലേ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അത്യാഹിതം വന്നാൽ, പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ നമുക്കൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുന്ന എമർജൻസി ഫണ്ട് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു എമർജൻസി ഫണ്ട്, 3 months സാലറി ഒന്ന് ബാങ്കിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അക്സസബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അസറ്റിൽ നിങ്ങൾ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം എപ്പോഴും നമ്മുടെ ജീവിതത്തെ അനിവാര്യമാണ് ഒരു എമർജൻസി ഫണ്ട്. അപ്പം അടുത്താണ് മാനേജ് യുവർ ക്രെഡിറ്റ് കാർഡ്. അപ്പം ഇവിടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനായിട്ട് ആരും UAE-യിലും അല്ലെങ്കിൽ GCC കൺട്രീസ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. സാധാരണ വളരെ കുറവുള്ള ക്രെഡിറ്റ് കാർഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും ക്രെഡിറ്റ് കാർഡിലാണ് കൊടുക്കുന്നത്. ക്രെഡിറ്റ് കാർഡിന് 2 തരം ആൾക്കാരുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു സുഹൃത്തിൻ്റെ കാര്യം തന്നെ പറയും. ഒരു സുഹൃത്ത്, പുള്ളിക്ക് നല്ല സാലറി ഉണ്ട്, അറൗണ്ട് 15,000 സാലറി ഉണ്ട്. വൈഫിനും അത് ഏകദേശം അത്ര തന്നെ സാലറി ഉണ്ട്. അപ്പം രണ്ടുപേർ കൂടെ നല്ലൊരു എമൗണ്ട് അവർക്ക് എല്ലാ മാസം കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ക്രെഡിറ്റ് കാർഡ് സ്പെൻഡിങ് കൂടുതലാണ്, അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവർ തന്നെ ക്രെഡിറ്റ് കാർഡിൽ അടിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റിലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ ഇവരുടെ സാലറി ഒക്കെ അത്രയും തന്നെ വന്നിട്ട് ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നുണ്ട്. രണ്ടുപേരുടെ സാലറി അങ്ങനെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവർ ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ചു. ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ചിട്ട് അവരെല്ലാ മാസം അടയ്ക്കുന്നതാണ്, എല്ലാ മാസം സാലറിയിൽ നിന്ന് തന്നെ അവരടയ്ക്കും. പക്ഷേ അവർ ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ചു. ഇപ്പം നോക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഒരു 2 months, 3 months ബില്ല് എടുത്തിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ ഒരു എക്സസൈസ് ചെയ്യുക, നീഡ്സ് വാൻസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് 3 months നീഡ്സും വാൻസും ഒന്ന് പ്ലസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 1 month നിങ്ങൾ പ്ലസ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എഴുതുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വേണ്ടിയതെന്ന് അല്ലയോന്നുണ്ടോ, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലാണോ ഞാൻ പറഞ്ഞത്. അപ്പം ചേഞ്ച് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റും കുറച്ച് സേവിങ്സുമായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ എക്സസൈസ് നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ 2nd തരം ആൾക്കാരാണ്, അതും നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, നമുക്ക് ഞാൻ പുതിയതായിട്ട് നമ്മുടെ കമ്പനി ജോയിൻ ചെയ്ത ഒരാളാണ്. ആ അദ്ദേഹം എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ക്രെഡിറ്റ് കാർഡുണ്ട്, അത് 4-5 ക്രെഡിറ്റ് കാർഡുണ്ട്, 10,000 അതിൻ്റെ സാലറി ഉള്ളു. ആ 5 ക്രെഡിറ്റ് കാർഡിൽ കൂടെ പുള്ളിക്ക് എല്ലാ ലിമിറ്റ് കഴിഞ്ഞ് അടക്കണം. എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് അല്ല പുള്ളി എല്ലാ മാസം അടയ്ക്കുന്നത്, മിനിമം ബാലൻസ് എമൗണ്ട് അടയ്ക്കുന്നത്. മിനിമം ബാലൻസ് എമൗണ്ട് അടച്ചടച്ച് പുള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കിവിടെ UAE-യിൽ മിനിമം ബാലൻസ് അടച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ്, അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്, എല്ലാ മാസം ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ഏകദേശം 2.5% to 3.5% വരെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 2% എനിക്ക് 12 months നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 30% നിങ്ങളുടെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പം 3% നമുക്ക് 44% വരച്ചില്ല. അപ്പം ഇത്രയും ഇൻട്രസ്റ്റ് കൊടുത്താണ് നിങ്ങൾ ഈ മിനിമം പേയ്മെന്റ് അടയ്ക്കാന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകും. 2% നിങ്ങൾ മന്ത്ലിയാണ് വരുന്നത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഫുള്ളായിട്ട് പേയ്മെന്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുക. ഫുൾ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇപ്പം എന്റെ ബ്രദർ എപ്പോഴും എന്നോട് പറഞ്ഞു തരും, മീൻസ് പണ്ടൊക്കെ പറഞ്ഞു തരും, നീ ക്രെഡിറ്റ് കാർഡൊക്കെ എടുത്ത് കുഴപ്പമില്ല, പക്ഷെ ക്രെഡിറ്റ് കാർഡെന്ന് വെച്ചാൽ നമുക്കൊരു സാധനം വേണം, അർജന്റായിട്ട് വേണം. അത് അടുത്ത മാസത്തെ സാലറിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ ഇമാജിൻ ചെയ്യാം. അല്ലാതെ നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടല്ലോ വലിച്ചിടാമെന്നൊക്കെ നമുക്ക് ഒരിക്കലും ഇത് പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ 2.5% മാസത്തിൽ കൂടിക്കൊണ്ടിരുന്ന ലാസ്റ്റ് വർഷം വരുമ്പോഴത്തേക്ക് 30-35% ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഇത് വരും. നമ്മൾ നോർമൽ ലോണിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഏകദേശം 4% പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് വരുമ്പോഴത്തേക്ക് മന്ത്ലി വന്നിട്ട് മന്ത്ലി 2% ഇയർലി 30% ഒക്കെ ആയി നിങ്ങൾക്ക് ഒരിക്കലും അത് അടയ്ക്കാൻ പറ്റാതെ ചതിക്കുഴിയിലോട്ട് പെട്ടുപോകും എന്നത് അത് ഇവിടെ UAE-യിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, പേയ്മെന്റ് ചെയ്യുക, അതിൽ കൂടുതൽ പൈസ അതിന് എടുക്കാതിരിക്കുക, സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കാതിരിക്കുക, അതിനുള്ള വാൻസ് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കുക. അങ്ങനെ വെച്ചിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡെറ്റ് ട്രാപ്പിൽ പെട്ടു. അടുത്ത നമ്മൾ 2024 നോക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് ഇൻഷുറൻസ്. നമുക്ക് UAE-യിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ GCC കൺട്രീസ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബേസിക് ഇൻഷുറൻസ് ആയിട്ട് നമുക്ക് ഇൻഷുറൻസ് കൂടെ കിട്ടുന്നുള്ളതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ബോധം വേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ത്യയിൽ പോലും നമുക്ക് ഇവിടെ ഇൻഷുറൻസ് കവർ ചെയ്യാൻ പറ്റും. ഇപ്പം മെഡ് ലൈഫിൻ്റെ ഒക്കെ ഇൻഷുറൻസ് ഒക്കെ
നമുക്ക് മെറ്റ് ലൈഫിന്റെ ആണെങ്കിൽ ഇൻഷുറൻസ്, ഓറിയൻ്റ് ഇൻഷുറൻസ്, മെറ്റ് ലൈഫ് ഇൻഷുറൻസ് ഒക്കെ ഇന്ത്യയിൽ നമുക്ക് ക്ലെയിം കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് ചെക്ക് ചെയ്ത് നമ്പർ വിളിച്ചു നോക്കുക, എന്നിട്ട് അതിനകത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ജോലി ചെയ്ത സമയം വരെ നമുക്ക് ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഇവിടെ ജോലിയുള്ളവരും വരെ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ജോലി ഇല്ലാത്തൊരു സമയം വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ഇൻഷുറൻസ് ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക ഫാമിലിക്ക്. എന്ന് വെച്ചാൽ ഇവിടെ ജോലിയുള്ളവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ എടുക്കണം. നിങ്ങൾ നാട്ടിൽ പോകുന്ന ഒരാളാണെങ്കിൽ നാട്ടിലോട്ട് ഇവിടെ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ മേളത്തെ നാല് കാര്യങ്ങൾ, അതായത് ബഡ്ജറ്റിംഗ് ഒക്കെ കുറെ പേരൊക്കെ ചെയ്യുന്നതായിരിക്കും, എമർജൻസി ഫണ്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ്, പിന്നെ ഇൻഷുറൻസ്, ഈ ഒരു നാല് കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അടുത്തതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം. ഈ ഒറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്താൽ, നിങ്ങളെല്ലാ മാസവും വിജയിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച്, നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ചേഞ്ചിലോട്ട് നിങ്ങൾ ചെല്ലും. ഒരു 10 വർഷം ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും 5, 6, 7 വർഷം 10 വർഷം 15, 20 വർഷം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു SIP ഉണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എല്ലാ മാസവും നിങ്ങളുടെ സാലറിയിൽ പോകുന്നുണ്ടെങ്കിൽ, അതിന് ഏറ്റവും ഓപ്റ്റ് 20% ആണ്. 20% എന്ന് പറഞ്ഞാൽ 10% മിനിമം വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. 10% ഇല്ലാത്തൊരാണെങ്കിൽ ആദ്യത്തെ തവണയായിട്ട് 5% ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ശ്രമിക്കുക. മാൻഡേറ്ററി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇപ്പം നമുക്ക് എല്ലാ മാസവും ഇവിടെ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് എനിക്ക് മന്ത്ലി ഒരു എമൗണ്ട് എടുക്കാനില്ല, എനിക്ക് എൻ്റെ ചെലവുകൾ പോലും എനിക്ക് മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുന്ന കുറേ പേരുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ചെലവുകൾ ഇവിടെ പോകുന്നത് അത് കണ്ടുപിടിക്കുക. നിങ്ങൾ ലാസ്റ്റ് 2 മന്ത്സിൽ 3 മന്ത്സിൽ സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് നിങ്ങളെ ഫുള്ള് കെടുക്കാതെ ചിലവാക്കിയിട്ട്, അത് നിങ്ങളുടെ ആവശ്യങ്ങൾ മൊത്തം ഫുഴികളിൽ ചിലവാക്കിയിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് അതിനെ നിങ്ങൾ വാട്സപ്പ് മീറ്റ്സുമായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നാലും നിങ്ങൾ മനസ്സിലാവും നിങ്ങൾ പൈസ ഇവിടെ പോകുന്നത്. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കുറച്ച് പൈസ ആയിട്ട് ഇവിടെയും കുറച്ച് പൈസ ആയിട്ട് അവിടെയും, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്ലി ട്രാക്കിംഗ് ആപ്പ് പോലെ എടുക്കണം, അതൊക്കെ ഇടാൻ അതിനകത്ത് ഇൻപുട്ട് ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളിപ്പം എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു 50,000 ഒക്കെ വെച്ചാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 50 to 75,000 ഒക്കെ ഒരു മാസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എന്ന് വെച്ചാൽ എനിക്കൊരു 10 years എൻ്റെ അച്ചീവ്മെൻറ്റ്, എൻ്റെ ഗോളെന്ന് വെച്ചാൽ ഒരു നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻ കോഴ്സിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന എൻ്റെ ലക്ഷ്യം. അപ്പം 5,000 to 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തവർക്കും അത് അച്ചീവ് ചെയ്യാം. പക്ഷെ അവർ കുറച്ചുകൂടി ഇയേഴ്സ് വേണമെന്നുണ്ട്, അതായത് കുറച്ച് വർഷങ്ങൾക്കൂടെ അവർ വേണം. ഇപ്പം 10 വർഷത്തിന് എനിക്ക് കിട്ടുന്ന എമൗണ്ട് അവർക്കൊരു 15-20 വർഷത്തിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം കുറച്ച് എമൗണ്ട് ഉള്ളവർ ഒരിക്കലും ചിന്തിക്കരുത് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം, മന്ത്ലി 10,000 രൂപ ഇടാനുള്ള 10,000 Indian rupees ആണ് പറയുന്നത്. 10,000 Indian rupees ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഇടുവാണെങ്കിൽ ഏകദേശം 10 വർഷം ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ 12 lakh ആയിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട്. നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 15 lakh പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിനെ പ്രോഫിറ്റ് ആയി. പക്ഷേ 27 lakh ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ വർത്ത് നിങ്ങൾ 12 lakh ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനെ നിങ്ങളൊരു 15 വർഷത്തേക്ക് ഇട്ടാലും അതേ സാധനം, നിങ്ങൾ 18 lakh ഇൻവെസ്റ്റ് ചെയ്യുന്ന 49 lakh നിങ്ങളുടെ പ്രോഫിറ്റ് പോകും. ഏകദേശം 67 lakh നിങ്ങൾക്ക് കയ്യിലുണ്ടാവും. നിങ്ങൾ ഇതേ സാധനം 20 വർഷത്തേക്ക് കീപ്പ് ചെയ്താലും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് 24 lakh നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങളെ ടോട്ടൽ വാല്യൂ 1.51, അതായത് ഏകദേശം 1.5 crore മാറും. അത് 10,000 രൂപ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വർഷങ്ങൾ കൂടുതലെടുക്കുന്നേ ഉള്ളൂ. ഇപ്പം 1 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏകദേശം 6 വർഷം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ 10,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 20 വർഷം കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം, നിങ്ങളെ നല്ലൊരു വെൽത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു വെൽത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണും. അപ്പം അങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റിനൊക്കെ എല്ലാവരും തയ്യാറാകുക. ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. നമ്മുടെ ഒരു ബേസിക് നെസസിറ്റി പോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഒഴിവാക്കി പോയാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. 24/7 നമ്മൾ UAE-യിലോ ബാക്കി എവിടെയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യും. നമ്മളെപ്പോഴും നമ്മൾ പലരുടെയും ജീവിതത്തിൽ, ഇപ്പം നമ്മുടെ വീട്ടുകാരുടെ ജീവിതത്തിൽ, നമ്മുടെ ഫാമിലിയുടെ ജീവിതത്തിൽ, നമ്മുടെ പിള്ളേരുടെ ജീവിതത്തിൽ ഒക്കെ നമ്മൾ ചേഞ്ച് വരുത്തുന്നുണ്ട്, നമ്മൾ പൈസ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം ചേഞ്ച് വരുത്തുന്നു ചിന്തിക്കുക. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്യും, ഒരു മേലാതായാലും വൈകാതായാലും നമുക്ക് എത്ര നാൾ പോവാതിരിക്കാം ഡ്യൂട്ടിക്ക്, അല്ലെങ്കിൽ ഇതൊന്ന് വിട്ടിട്ട് പോയാൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ട് ഇതൊന്നും ജോലി വിട്ടിട്ട് പോകാം. അപ്പം ആ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ നമ്മുടെ ബാങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു വെൽത്ത് കാണണം. ബാങ്കിൽ നിന്നല്ല, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന നല്ലൊരു വെൽത്ത് ഉണ്ടായാലും നമുക്ക് ഈ ഒരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ
ഒത്തിരി പേര് സാലിക്കിലും ദുബായ് ടാക്സിയിലും ഒത്തിരി ഐ പി ഒ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ അവർ മനസ്സിലാക്കുക, ഈ 5000 രൂപ നിങ്ങൾ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഏകദേശം 2500 രൂപ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഈ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 1,00,000 രൂപ മാക്സിമം ഇത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനില്ല. നിങ്ങൾ എല്ലാ മാസവും കീപ്പായിട്ട് എസ് ഐ പി ചെയ്താലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ 1,00,000 രൂപ എല്ലാ മാസവും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് 500 ദിവസം 1,000 ദിവസം 1,500 ദിവസം എല്ലാ മാസവും നിങ്ങൾ ഇടാനുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു വൺ ടൈം ആയിട്ട് ഇട്ടിട്ട് അത് വലിയൊരു എമൗണ്ട് ആണെന്ന് ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴും റെഗുലറായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എന്താ പറയുന്നത് കുറച്ച് കുറച്ചായിട്ട് ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കാര്യം. പിന്നെ യു എ മാർക്കറ്റ് ആദ്യ തുടക്കക്കാർക്ക് യു എ മാർക്കറ്റ് വളരെ നല്ലതാണ്. പക്ഷെ കുറച്ച് അഡ്വാൻസ് സമയം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് നീങ്ങാൻ ശ്രമിക്കുക. ബിക്കോസ് ഇന്ത്യൻ മാർക്കറ്റാണ് പൊട്ടൻഷ്യൽ കൂടുതലും. യു എ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ഗ്രോയിങ് മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ഗ്രോയിങ് മാർക്കറ്റ്. എപ്പോഴും ഗ്രോയിങ് മാർക്കറ്റ് നമ്മൾ പൈസ ഇടുമ്പോഴായിരിക്കും നമുക്ക് നല്ല വെൽത്ത് ഉണ്ടാകുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ അതിന്റെ മെമ്പർഷിപ്പ് ചാനൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ ഈ എസ് ഐ പി ചെയ്യുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ 100% വെച്ച ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ശരിക്കും അത് ഈ ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്നത് താഴെ കാണുന്ന ആൾക്കാരാണ് ഇ എം ഐ കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇ എം ഐ കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പൈസ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് ശരിക്കും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് 24/7 അല്ലെങ്കിൽ 8 മണിക്കൂർ 12 മണിക്കൂർ ജോലി ചെയ്ത് ഇ എം ഐ അടച്ചിരിക്കുന്നു. അതേ ആൾക്കാർ തന്നെ എസ് ഐ പി ചെയ്ത് പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഇപ്പം നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പം 10,000 രൂപ 20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 1.5 കോടി രൂപയായി. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ജോലി ചെയ്യുന്ന നാട്ടിൽ ഇപ്പം നല്ലൊരു വെൽത്ത് ഒരു ഇൻ ക്രോഡ്സ് നിങ്ങൾക്ക് നാട്ടിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെൽത്ത് ഫോട്ടോ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ പൈസയെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടാകുന്ന പൈസയെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഒരു വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻലി വെൽത്ത് ഉണ്ടാക്കുന്ന എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. ഇപ്പം മുകേഷ് അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, ശിവനാഥ് ആയിക്കോട്ടെ, രാധാകൃഷ്ണൻ അമ്മാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേൾഡിൽ നോക്കുന്ന ജെഫേസ് ആയിക്കോട്ടെ, ഇലോൺ മസ്ക് ആയിക്കോട്ടെ, ബെർണാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ ഇവരുടെ കുറെ ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ് റൺ ചെയ്തിട്ടാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ആ ബിസിനസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ആമസോണിന്റെ ഷെയർ വാങ്ങിക്കാം, മൈക്രോസോഫ്റ്റിന്റെ ഷെയർ വാങ്ങിക്കാം, പിന്നെ ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ ഷെയർ വാങ്ങിക്കാം. അപ്പം ഇതെല്ലാം ഷെയർ നമുക്ക് വാങ്ങിക്കാന്നുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതൊക്കെ നമുക്ക് വെങ്കേഷ് അമ്മ റിലയൻസ് അദാനി ഗ്രൂപ്പ്സ് അങ്ങനെ എല്ലാ ഷെയർസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അവരെന്തുകൊണ്ട് ഇതിന്റെ ഓണറായിട്ടിരിക്കുന്ന വെച്ചാൽ അവരുടെ 45% ഉള്ളതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് 45% നമുക്ക് മേടിക്കാൻ പറ്റും. 1% പോലും നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 0.001% അങ്ങനെയുള്ള മേടിച്ച് നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് എത്താൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല വെൽത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും 2024 നല്ലൊരു റെസൊല്യൂഷൻ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ലൊരു ബഡ്ജറ്റ് 50-20-30 ബഡ്ജറ്റ് ചെയ്ത് നല്ലൊരു വെൽത്ത് ഉണ്ടാക്കുക. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ വാൺസ് ആൻഡ് നീഡ്സ് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടി നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻവെസ്റ്റ്മെന്റ് മുമ്പിൽ നമുക്ക് അർജന്റായിട്ട് ഇവിടെ എമർജൻസി ഫണ്ട് ഒരു 3 മന്ത്സ് യുവർ സാലറി നിങ്ങൾ ബാങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ വെക്കുക. 6 മന്ത്സ് ടു വെക്കുക, 3-6 മന്ത്സ്. പിന്നെ മാനേജർ ക്രെഡിറ്റ് കാർഡ് എപ്പോഴും നിങ്ങൾ ലേറ്റ് ഫീ അടച്ചിട്ട് പോയാലുള്ളത് മിനിമം പേയ്മെന്റ് അടയ്ക്കാതെ ഫുൾ പേയ്മെന്റ് അടയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ക്രെഡിറ്റ് കാർഡിന്റെ ഫുൾ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിനകത്ത് നീഡ്സും മന്ത്സ് ഹൈലൈറ്റ് ചെയ്ത് അതിന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ലൊരു ഇൻഷുറൻസ് എല്ലാവർക്കും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് നല്ലൊരു ഇൻഷുറൻസ് നിങ്ങൾ കവറേജ് ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. വിട്ടിട്ട് പോകും, ഇവിടുന്ന് വിട്ടിട്ട് നാട്ടിലോട്ട് പോകും. അല്ലാത്ത വരെ സമയം വരെ നമുക്ക് നല്ലൊരു കവറേജ് ഉണ്ടായിരിക്കും. കവറേജ് അല്ലെങ്കിൽ പോലും നമുക്കൊരു മെഡിക്കൽ ക്ലെയിംസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു എസ് ഐ പി ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും അർജന്റ്. സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നിങ്ങൾ പഠിക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് റിസ്ക് അല്ല, നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം. അതിനകത്തൊക്കെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും എല്ലാ വീഡിയോസും നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് എസ് ഐ പി സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ മാസവും ഷെയറിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് കണ്ട് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 25 ദിവസമാണ് അതിന് ചിലവുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യുക, ഞാൻ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. പിന്നെ ഒരു ക്യൂക്ക് ഡിസ്ക്ലെയ്മർ ഉണ്ട്, ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞാണ്. ഇത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആരും എടുക്കരുത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവും. ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്കിയാണ്, പക്ഷേ നമുക്ക് ആ റിസ്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക്
എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കും. യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വെൽത്ത് ക്രിയേഷൻ മേഖലയാണ്. നമ്മളൊക്കെ നമ്മുടെ സമയം ചെലവഴിച്ച് വർക്ക് ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത്. നമ്മൾ ജോലി രാവിലെ 8 മണി ടു വൈകിട്ട് 5 മണി അല്ലെങ്കിൽ 7 മണി വരെ 7 to 7 വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു പൈസയെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് ഇടാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ പഠിക്കുക, എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ ഒരു റെസൊല്യൂഷൻ എടുത്ത് ഈ വർഷം പുതിയ 2024 ഈ ഒരു ദിവസത്തിൽ ഒന്നാം ദിവസം ചെയ്യണം. അപ്പം എല്ലാവരും നല്ലൊരു തീരുമാനം എടുത്ത് മുമ്പോട്ട് നീങ്ങാൻ ശ്രമിക്കുക. ഇതിനകത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചോടെ ഞാൻ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.